BrethrenNews.com presents. അല്പമായ പ്രാതികൂല്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇന്ന് രാത്രി ഇത്രയധികം പ്രിയപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ വചനം ക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കുവാൻ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങൾക്കായി ദൈവം നൽകിയ സഹായത്തിനായും ദൈവത്തിൻ്റെ കരുണയ്ക്കായും പ്രാരംഭമായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം അർപ്പിക്കും. കഴിഞ്ഞ അനേക വർഷങ്ങളായി ഇവിടെ പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷം ആവർത്തിച്ച് വീണ്ടും വീണ്ടും വർഷങ്ങൾ കഴിയുന്തോറും പ്രസംഗിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇത്രയധികം പ്രസംഗിക്കുവാൻ എന്താണ് ഈ സുവിശേഷത്തിലുള്ളത്? എന്താണ് ഇവിടെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളുടെ രത്നചുരുക്കം? ഈ പ്രസംഗങ്ങളുടെ ഉദ്ദേശം എന്താ? ഇന്ന് രാത്രി പ്രാരംഭമായി ഒരു വാക്യം വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ അല്പമായി വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ഉം വാക്യങ്ങൾ ഞാൻ തന്നെ ആദ്യം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ: യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കും. നിങ്ങളുടെ നേരെ ഈ സ്റ്റേജിന്റെ പുറകിൽ ഞാനിപ്പോൾ വായിച്ച ഈ വാചകം വേദവാക്യം എഴുതി വെച്ചിട്ടുണ്ട്. വലിയ അക്ഷരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഇരിക്കുന്നിടത്തുനിന്ന് കാണാവുന്നതുപോലെ ആ വാക്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വേദപുസ്തകത്തിൽ അനേക വാക്യങ്ങൾ, ആയിരക്കണക്കിന് വാക്യങ്ങളുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ പ്രത്യേക വാചകം തന്നെ ഇവിടെ എഴുതി വെക്കാനായിട്ടുള്ള കാരണം? ഇവിടെ മാത്രമല്ല, ഇതുപോലെ സുവിശേഷ പ്രസംഗം നടക്കുന്ന അനേക രംഗങ്ങളിൽ നിങ്ങൾ പോയ സ്റ്റേജിൽ അല്ലെങ്കിൽ ആ നോട്ടീസിന്റെ മുകളിൽ ഈ വാക്യം എഴുതിയിരിക്കുന്നത് കാണാം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വേദപുസ്തകത്തിൽ അനേക വാക്യങ്ങൾ ഉണ്ടായിരിക്കുക, എന്തുകൊണ്ടാണ് ഈ വാക്യം എടുത്ത് പറയുകയും ഈ വാക്യം എപ്പോഴും മുൻപിൽ വെക്കുകയും ചെയ്യുന്നത്? അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ആ കാരണമാണ് ഇന്ന് രാത്രി എന്റെ പ്രസംഗ വിഷയം. ആരുടെയും മരണത്തെ കുറിച്ച് പറയാനില്ലാത്ത നിസ്തുല്യമായ ചില പ്രത്യേകതകൾ യേശുക്രിസ്തുവിന്റെ മരണത്തിനുണ്ട്. യേശുക്രിസ്തുവിന്റെ മരണത്തിന് ചില പ്രത്യേക അർത്ഥങ്ങളുണ്ട്. അതെന്താണ് യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രത്യേകത? എന്തിനാണത് പ്രസംഗിക്കുന്നത്? അത് പ്രസംഗിക്കുന്നതുകൊണ്ട് എന്താണ് കിട്ടുന്നത്? അത് പ്രസംഗിക്കുന്നതുകൊണ്ട് കേൾവിക്കാർക്ക് എന്താണ് ലാഭമുള്ളത്? യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ഇന്ന് രാത്രി ആ വാക്കുകൾ പറയാനാണ് ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി ആ വാക്കുകൾ പറയാനാണ് ഞാനും മുതിരുന്നത്. നമുക്കറിയാം, ഒരാൾ മരിച്ചാൽ, അദ്ദേഹം മരിച്ചു, നമുക്ക് കേൾക്കുമ്പോൾ സങ്കടം തോന്നും, നല്ലയാളായിരുന്നു എന്ന് ചിലപ്പോൾ പറയും. അങ്ങനൊക്കെ പറഞ്ഞ് ആ കാര്യം അവസാനിക്കുക. ആ മരണത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് ആരും പറയുന്നില്ല. നാം എല്ലാം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി മരിച്ചു. ഒരർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി അദ്ദേഹം മരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ആ മരണത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ആ മരണത്തിന് പ്രത്യേകിച്ച് ഒരു അർത്ഥം പറയാനില്ല. താൻ വളരെ നല്ല കാര്യങ്ങൾ ചെയ്തു, നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു, അത് ഇഷ്ടപ്പെടാതിരുന്ന ഒരാള് ഘാതകനായി തീർന്ന അദ്ദേഹത്തെ കൊലപ്പെടുത്തി, അത്രയും നമുക്ക് പറയാം. എന്നാൽ ഗാന്ധിജിയുടെ മരണത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാ മനുഷ്യരും ജനിക്കുന്നു, മരിക്കുന്നു, അതുപോലെ അദ്ദേഹം മരിച്ചു. പക്ഷേ വെടിയേറ്റ് മരിച്ചത് കഷ്ടമായി പോയി, ഇത്രയേ നമുക്ക് അതിനെ കുറിച്ച് പറയാനുള്ളൂ. ലോകത്തിലെ അബ്രഹാം ലിങ്കന്റെ ആകട്ടെ, ജോൺ എഫ് കെന്നഡിയുടെ ആകട്ടെ, അതുപോലെ മഹാന്മാരായി അറിയപ്പെടുന്ന ആരുടെയും മരണമാകട്ടെ, ആ മരണത്തിന് പ്രത്യേകിച്ച് ഒരർത്ഥം കൽപ്പിക്കാൻ കഴിയുകയില്ല. ഈ ലോകത്തിലെ ജീവിതം കുറെ നാൾ കഴിഞ്ഞ് മരണം കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. അങ്ങനെ അയാളും മരിച്ചു എന്നേ ഉള്ളൂ.
മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചില്ലായിരുന്നെങ്കിലും അല്പകാലം കഴിഞ്ഞ് അങ്ങനെയുള്ള ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലെങ്കിലും പ്രായമായി മരിച്ചേനെ, ആ മരണത്തിന് വേറെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണം പ്രസംഗിക്കപ്പെടത്തക്കവണ്ണം പ്രാധാന്യമുള്ളതായി തീർന്നത് വളരെ പ്രത്യേകമായ ഒരു മരണമായിരുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, എതിർച്ചയായി വന്ന് ഭവിച്ച ഒരു കാര്യമല്ല ക്രിസ്തുവിന്റെ മരണം. മഹാത്മജിയുടെ മരണം എതിർച്ചയാ സംഭവിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്ന വേളയിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് താൻ മരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ യേശു ക്രിസ്തുവിന്റെ മരണം അങ്ങനെ ആക്സിഡന്റലായി എതിർച്ചയാ സംഭവിച്ച ഒരു മരണമല്ല. യേശുക്രിസ്തുവിൻ മരണം വേദപുസ്തകം വായിക്കുന്നവർക്കറിയാം. യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിക്കുന്നതിന് നൂറുനൂറ് കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പഴയ നിയമ പ്രവാചകനായിരുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ക്രിസ്തുവിന് ഏകദേശം 700 വർഷം മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാവ് എന്ന് പറഞ്ഞ പ്രവാചകൻ എഴുതിയ പുസ്തകം 53-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. യേശു ക്രിസ്തു എങ്ങനെ ജനിക്കും, എങ്ങനെ ജീവിക്കും, അവന്റെ ജീവിതകാലത്ത് അവൻ എന്ത് ചെയ്യും, അവൻ എങ്ങനെ മരിക്കും, അവൻ ആരോടുകൂടെ മരിക്കും, അവൻ ആരോടുകൂടെ അടക്കപ്പെടും, അവന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഇതെല്ലാം ആ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. ക്രിസ്തുവിന് നൂറുകണക്കിന് വർഷം മുമ്പ് ജീവിച്ചിരുന്ന ദാവീദ് പ്രവചന രൂപേണ തന്റെ സങ്കീർത്തനങ്ങൾ 22-69 അങ്ങനെയുള്ള അനേക സങ്കീർത്തനങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ മരണത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. കൈകളും കാലുകളും തുളച്ചായിരിക്കും അവൻ മരിക്കുന്നതെന്നും, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടെന്ന് അലറി കരഞ്ഞായിരിക്കും മരിക്കുന്നതെന്നും, അതികഠിനമായ വേദന അനുഭവിച്ചായിരിക്കും അവൻ ക്രൂശിൽ മരിക്കുന്നതെന്നും, ക്രിസ്തു ജനിക്കുന്നതിന് നൂറ് കണക്ക് വർഷങ്ങൾക്ക് മുൻപേ ദാവീദ് പ്രവചിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ നിയമത്തിൽ ക്രിസ്തുവിന് നൂറുകണക്കിന് വർഷം മുമ്പ് രേഖപ്പെടുത്തിയ പഴയ നിയമത്തിൽ തന്നെ ക്രിസ്തു വന്ന് മരിക്കുന്ന കാര്യം, ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, വേദപുസ്തകം വായിച്ചു നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും ദൈവത്തിന്റെ നിത്യമായ കാര്യം, നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ അർത്ഥം ഒന്ന്, പാപങ്ങളുടെ മോചനം. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ് ഞാൻ മരിക്കുവാൻ പോകുന്നത് എന്ന് യേശുക്രിസ്തു പറഞ്ഞു. നമുക്കറിയാം, സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ട് ദൈവത്തിന്റെ കോപത്തിന് പാത്രീഭൂതരായി തീർന്നു എന്നുള്ളത് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പാപത്തിന് നീതിമാനായ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് മനുഷ്യന് ലഭിക്കേണ്ട നരകശിക്ഷയിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുക, അവന്റെ പാപങ്ങൾക്ക് മോചനം നൽകുക, എന്റെ രക്തം ഞാൻ കൊടുക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ ഞാൻ മരിക്കുന്നു എന്നാണ് യേശുക്രിസ്തു പറഞ്ഞതിന്റെ അർത്ഥം. എത്ര അത്ഭുതകരമായ ഒരു മരണം! മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ ക്ഷമയ്ക്ക് വേണ്ടി, മോചനത്തിന് വേണ്ടി കഴിക്കുന്ന മരണം. ഈ മരണത്തെ കുറിച്ച് വായിക്കാതെ തന്നെ ഞാനൊരു വാക്യം പറയാം. മർക്കോസ് 10:45 വേദപുസ്തകം അറിയാവുന്നവർക്ക് എളുപ്പം ഓർമ്മ വരുന്ന ഒരു വാക്യമാണ്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ഇത് യേശുക്രിസ്തു തന്നെ പറഞ്ഞ വാചകമാണ്. ഞാൻ വന്നത് അനേകർക്ക് വേണ്ടി എന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനാണ്. എന്റെ ജീവനെ അനേകർക്ക് വേണ്ടി കൊടുക്കുവാൻ, മത്തായി പറഞ്ഞു, അനേകരുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി കൊടുക്കുവാൻ ഞാൻ വന്നു. ഇന്ന് രാത്രി എന്തിനാണ് യേശുവിനെ പ്രസംഗിക്കുന്നത്, അവന്റെ മരണം പ്രസംഗിക്കുന്നത്? അതിന്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ മരണം രക്തസാക്ഷി മരണമല്ല, എതിർച്ചയാ സംഭവിച്ചു പോയൊരു മരണമല്ല, എന്റെയും നിങ്ങളുടെയും പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ദൈവം പ്ലാൻ ചെയ്ത ഒരു മരണമാണ് യേശു ക്രിസ്തുവിന്റെ മരണം. അതുകൊണ്ടാണ് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നുവെന്ന് വലിയ അക്ഷരത്തിൽ ഈ സ്റ്റേജിൽ വേദപുസ്തകത്തിലെ വാക്യം ഉദ്ധരിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന എല്ലാ പ്രസംഗങ്ങളുടെയും രത്ന ചുരുക്കം യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ആ ക്രൂശുമരണം നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണെന്ന് യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പഴയ നിയമ കാലത്ത് പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി യാഗം കഴിക്കുമായിരുന്നു. യഹൂദ മതത്തിൽ ദൈവം തന്നെ പഴയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ മുന്നോടി അല്ലെങ്കിൽ ഒരു നിഴൽ എന്ന നിലയ്ക്ക് യാഗങ്ങൾ കഴിക്കുവാൻ ഏർപ്പാട് ചെയ്തിരുന്നു.
അതിനുള്ള വ്യവസ്ഥ ദൈവം ചെയ്തിരുന്നു. എന്താണ് യാഗപരണം എന്ന് പറയുന്നത്? വളരെ ലളിതമായ അനേക നിയമങ്ങളൊക്കെ അതിനുണ്ട്. എന്നാൽ വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു യാഗമൃഗത്തിന്റെ മേൽ എന്റെ പാപം ഒരു കുഞ്ഞാടിന്റെ മേൽ ഞാൻ കൈവച്ച് എന്റെ പാപം ആ കുഞ്ഞാടിന്റെ മേൽ ആരോപിക്കപ്പെടുകയാണ്. എന്റെ പാപം ഒരർത്ഥത്തിൽ പ്രതീകാത്മകമായി ആ മൃഗത്തിന്റെ മേൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. ആ മൃഗം പാപം ചെയ്തിട്ടില്ല, ഞാനാണ് പാപം ചെയ്തത്, ഞാനാണ് ശിക്ഷ ഗ്രഹിക്കുന്നത്. എന്നാൽ എനിക്ക് പകരം ഒരു മൃഗത്തിന്റെ മേൽ ഞാൻ കൈവച്ച് എന്റെ പാപം ആ മൃഗത്തിന്റെ മേൽ ആരോപിക്കപ്പെടുകയും ആ മൃഗം കൊല്ലപ്പെടുകയും അല്ലെങ്കിൽ യാഗമായി മരിക്കുകയും ചെയ്യുന്നു. എനിക്ക് പകരം യേശുക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ പഴയത്തിൽ പറഞ്ഞിരിക്കുന്നത് അതൊരു യാഗമരണമായിരുന്നു എന്നുള്ളതാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എബ്രായലേഖനം 9-ാം അധ്യായത്തിന്റെ 26-ാം അധ്യായത്തിന്റെ 2-ാമത്തെ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. എബ്രായലേഖനം 9-ാം അധ്യായം 26-ാമത്തെ വാക്യം. അവൻ ലോകാവസാനത്തിൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ശ്രദ്ധിക്കണമേ, അവൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. അവൻ ലോകാവസാനത്തിൽ അല്ലെങ്കിൽ യുഗങ്ങളുടെ അവസാനത്തിൽ സ്വന്ത യാഗം കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. യേശുക്രിസ്തു ഈ ലോകത്തിൽ പ്രത്യക്ഷനായത് സ്വന്ത യാഗം കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനാണ്. പാപങ്ങളുടെ പരിഹാരത്തെ കുറിച്ച് മത്തായിയിൽ കർത്താവ് തന്നെ പറഞ്ഞത് ഞാൻ മുമ്പേ വായിച്ച് കേൾപ്പിച്ചല്ലോ. ഇവിടെ മറ്റൊരാശയം കൂടെ വരുന്നു. സ്വന്ത യാഗം കൊണ്ട് യേശുക്രിസ്തുവിന്റെ മരണം ഒരു യാഗമരണമായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ലോകത്തിൽ മഹാത്മാഗാന്ധിയുടെയോ മറ്റേതൊരു മഹാന്റെയോ മരണത്തെ അതൊരു യാഗമരണമാണെന്ന് നമ്മൾ ആരും പറയാറില്ല. മറ്റെന്തെല്ലാം പറഞ്ഞാലും അവർ യാഗമായി തീർന്നു എന്ന് നാം ആരും പറയാറില്ല. ഞാൻ വായിച്ച വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? സ്വന്ത യാഗം കൊണ്ട് എന്ന് പറഞ്ഞാൽ താൻ തന്നെ യാഗമായി തീർന്നുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ക്രിസ്തു വന്നു. യേശു ക്രിസ്തുവിന്റെ മരണം പാപമോചനത്തിനായുള്ള മരണമാണ്. യേശു ക്രിസ്തുവിന്റെ മരണം പാപമോചനത്തിനായുള്ള യാഗമരണമാണ്. എഫേസ്യലേഖനം 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം കൂടെ ഒന്ന് കേൾക്കണമേ. ഈ ഇവിടെ വളരെ ചുരുക്കം വാക്യങ്ങളെ വായിക്കുന്നുള്ളൂ, കാരണം സമയത്തിന്റെ പരിമിതി കൊണ്ട്. എന്നാൽ ഈ വായിക്കുന്ന വാക്യങ്ങൾ മാത്രമല്ല ഈ കാര്യം പറയാൻ വേദപുസ്തകത്തിലുള്ളത്. ഞാൻ തന്നെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതേ കാര്യത്തിന്റെ അനേക വാക്യങ്ങൾ എന്റെ കൈവശമിരിപ്പുണ്ട്. പക്ഷെ അതെല്ലാം വായിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് സാമ്പിളായിട്ട് 1-2 വാക്യങ്ങൾ വായിക്കുന്നതേ ഉള്ളൂ. വേറെയും ഇതേ കാര്യം പറയുന്ന അനേക വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. എഫേസ്യർ 5:2 കൂടെ ഒന്ന് കേൾക്കുക. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ക്രിസ്തു നമ്മെ സ്നേഹിച്ച് എന്ന് പറഞ്ഞതിന് ബാക്കി എന്താ? ക്രിസ്തു നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചു. ആ വാക്യം ശ്രദ്ധിക്കണം. ക്രിസ്തു നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് വഴിപാടും യാഗവുമായി അർപ്പിച്ചു. ക്രിസ്തു തന്നെത്താൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നാം ആദ്യം വായിച്ച എബ്രായർ 9:26 പറയുന്നത് സ്വന്ത യാഗം കൊണ്ട് പാപ പരിഹാരം വരുത്തുവാൻ അവൻ പ്രത്യക്ഷനായി. പ്രിയപ്പെട്ടവരെ, ബാക്കി വാക്യങ്ങൾ കൂടെ നിങ്ങൾ വായിച്ച് കേൾപ്പിച്ചാൽ കൊള്ളായിരുന്നെന്ന് എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് ഈ കാര്യം 2 വാക്കുകൊണ്ട് നിർത്തുക. അനേക വാക്യങ്ങൾ ഇനിയുണ്ട്. ആ എല്ലാ വാക്യങ്ങളും പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മരണം യാഗമരണമായിരുന്നു എന്നാ. എന്തുകൊണ്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? അത് മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള മരണമായതുകൊണ്ട്. 2, അത് ഒരു യാഗമരണമായിരുന്നത് കൊണ്ട്. പഴയ നിയമകാലത്ത് യഹൂദമതത്തിലും മറ്റും മനുഷ്യന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി മൃഗങ്ങളുടെ മേൽ നമ്മുടെ കുറ്റം ആരോപിക്കപ്പെട്ട് ആ മൃഗം യാഗമായി തീരുന്നത് പോലെ നമുക്ക് പകരം നമ്മുടെ കുറ്റം ഏറ്റെടുത്ത് നമ്മുടെ സ്ഥാനത്ത് യാഗമായി യേശു ക്രിസ്തു മരിച്ചു. അതാണ് ക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രത്യേകത. ഈ യേശു ക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റു ചില പദപ്രയോഗങ്ങൾ അതിന്റെ ആശയം വ്യക്തമാക്കാനായിട്ട് നിങ്ങളോടൊന്ന് പറയണം എന്നെനിക്കുണ്ട്. യേശുക്രിസ്തുവിന്റെ മരണം
ഒരു പ്രതിപുരുഷ യാഗമായിരുന്നു. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതൊരു സബ്സ്റ്റിറ്റ്യൂഷനറി ഡെത്ത് ആയിരുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, പകരം എന്നാണ് അതിന്റെ അർത്ഥം. യേശുക്രിസ്തുവിന്റെ യാഗത്തെ കുറിച്ച് പറയുന്നത് പകരം പാമ്പിനെ കൊടുക്കുമോ? അവിടെ ആ രണ്ടാം വായിച്ച രണ്ട് വാക്യങ്ങളിലും പകരം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഗ്രീക്ക് ഭാഷയിൽ ആന്റി എന്നും ഹ്യൂപ്പർ എന്നുമുള്ള രണ്ട് വാക്കുകളാണ് പകരം എന്ന് ഉള്ള ആശയം വരാനായിട്ട് സാധാരണഗതിയിൽ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കിന്റെ അർത്ഥം പകരം. നാം ഇപ്പോൾ വായിച്ചു കേട്ട അപ്പത്തിന് പകരം പാമ്പ്, പകരം എന്നുള്ള വാക്ക്, ആ വാക്ക് യേശുക്രിസ്തുവിന്റെ മരണത്തോട് ബന്ധപ്പെട്ട് അനേക ഇടങ്ങളിൽ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സാമ്പിളായിട്ട് ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എഫേസ് ലേഖനം 5:25 ആദ്യം വായിക്കാം. എഫേസ് ലേഖനം 5:25 ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പേ. അവൻ അവളെ വചനത്തോട് കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുന്നേറേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. തന്നെത്താൻ അവൾക്ക് വേണ്ടി, മലയാളത്തിൽ വേണ്ടി എന്നാണ് പ്രയോഗം. തന്നെത്താൻ അവൾക്ക് പകരം ഏൽപ്പിച്ചു കൊടുത്തു. തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. 1 പത്രോസ് 3:18 ഒന്ന് ശ്രദ്ധിക്കുക. 1 പത്രോസ് 3:18 ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ക്രിസ്തു നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി, വേണ്ടി എന്നോട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം പകരം എന്ന. നീതി കെട്ടവർക്ക് പകരം ക്രിസ്തു കഷ്ടം അനുഭവിച്ചു. യെശയ്യാ പ്രവചനം 53:12 യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് ക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്തിനു വേണ്ടിയാണെന്ന് പറയുന്ന ഒരു വാക്യമാണത്. 53:12 അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുകിക്കളയും. അനേരുടെ ഭാഗം പാവം വഹിച്ചുകൊണ്ട് പാവം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരുടെ എണ്ണപ്പെടുകയും ചെയ്യുക. അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട്, അതെല്ലാം പകരം എന്നുള്ള വാക്കാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം. 2:9 ഇനിയും അനേക വാക്യങ്ങളുണ്ട്, പക്ഷെ എല്ലാം വായിക്കാൻ ഒക്കെയില്ലല്ലോ. അതുകൊണ്ട് 3-4 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിച്ചതേ ഉള്ളൂ. എബ്രായ ലേഖനം 2:9 ക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രത്യേകത അവിടെ പറഞ്ഞിരിക്കുന്നു. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ, ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാ. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞ് ആ ഭാഗം ഒന്ന് വിശദീകരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ മരണം മറ്റുള്ളവർക്കു വേണ്ടിയായിരുന്നുവെന്ന് അനേക വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് തന്നെ പ്രതിപുരുഷ യാഗം, വേറൊരാൾക്ക് പകരമായിട്ടുള്ള യാഗം, സബ്സ്റ്റിറ്റ്യൂഷനറി ഡെത്ത് എന്ന് പറയുന്നത്. Someone dying in the place of someone else. ഒരാള് മറ്റൊരാളുടെ സ്ഥാനത്ത് മരിക്കുക. നാം വായിച്ച ഈ വാക്യങ്ങളിലും ഞാൻ വായിക്കാതെ വിടുന്ന അനേക വാക്യങ്ങളിലും ഒരു പ്രയോഗം ആവർത്തിച്ചു വരുന്നു. യേശു ക്രിസ്തു അഭക്തർക്കു വേണ്ടി മരിച്ചു. യേശു ക്രിസ്തു നീതികെട്ടവർക്ക് വേണ്ടി മരിച്ചു. യേശു ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു. നാം അതാണ് കൊരിന്തലേഖനത്തിൽ വായിച്ചത്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുന്നു. എബ്രായലേഖനത്തിൽ നാം വായിച്ചു, അവൻ എല്ലാവർക്കും വേണ്ടി മരണമാസ്വദിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ മരണം പാപമോചനത്തിനായുള്ള മരണമായിരുന്നു. യേശു ക്രിസ്തുവിന്റെ മരണം ഒരു യാഗമരണമായിരുന്നു, സാധാരണ മരണമല്ല. യേശു ക്രിസ്തുവിന്റെ മരണം പ്രതിപുരുഷ യാഗമായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പകരം മരിക്കുന്ന മരണമായിരുന്നു. നാം എല്ലാവരും ജനിച്ചാൽ മരിക്കുമെന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയും. ആ മരണം നമ്മുടെ മരണം തന്നെയാണ്. ഒരാൾ മരിക്കുന്നത് അയാളുടെ മരണമാണ് മരിക്കുന്നത്. മുമ്പേ പറഞ്ഞതുപോലെ വെള്ളത്തിൽ വീണൊരു ബാലനെ രക്ഷിക്കാൻ ഒരാള് ഒരുപക്ഷെ ചാടി
ബാലനെ രക്ഷിക്കാനുള്ള ആ പ്രക്രിയയിൽ അയാൾ മരിച്ചെന്നിരിക്കും. അപ്പൊ നമ്മൾ പറയും ആ കുഞ്ഞിനെ രക്ഷിക്കാൻ അയാൾ മരിച്ചു. ശരിയാണ്, കുഞ്ഞിനെ രക്ഷിക്കാൻ മരിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആരുടെ മരണമാണ് അയാൾ മരിച്ചത്? കുഞ്ഞിനെ രക്ഷിക്കാൻ തോട്ടിൽ ചാടി ഇന്ന് മരിച്ചില്ലായിരുന്നെങ്കിൽ കുറെ നാൾ കഴിഞ്ഞ് വയസ്സായിട്ട് മരിച്ചേനെ. അയാളുടെ മരണം തന്നെയാണ് അയാൾ മരിച്ചത്. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ഈ ഭാഗങ്ങളിലെല്ലാം പറയുന്നത് അവൻ മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ചു. അവൻ പാപമില്ലാത്തവനാകയാൽ മരിക്കാൻ ആവശ്യമില്ലാത്ത ഏക പുരുഷനാണ് കർത്താവ്. നാം എല്ലാം പാപികളായി തീർന്നത് കൊണ്ട് പാപത്തിന്റെ ശമ്പളമായ ശാരീരിക മരണം ഉൾപ്പെടെയുള്ള മരണം നമുക്ക് എല്ലാവർക്കും വിധിക്കപ്പെട്ടതാണ്. ഈ ലോകത്തിൽ മരിക്കാൻ അർഹതയില്ലാത്ത, മരിക്കാൻ ആവശ്യമില്ലാത്ത ഒരൊറ്റയാളെ ജനിച്ചിട്ടുള്ളൂ, അത് യേശുക്രിസ്തുവാണ്. എന്നാൽ അവൻ മരിക്കാൻ ആവശ്യമില്ലായിരുന്നെങ്കിലും മരിക്കാൻ അർഹതയില്ലാത്തവനായിരുന്നു. കോപത്തെ ശമിപ്പിക്കുക എന്നാണ് ഇംഗ്ലീഷിൽ പ്രൊപ്പീഷിയേഷൻ എന്നാണ് അതിന് പറയുന്നത്. കർത്താവിന്റെ മരണം കോപശമന പ്രായശ്ചിത്തയാഗമായിരുന്നു. പ്രായശ്ചിത്തയാഗം എന്ന് പറഞ്ഞാൽ നീതിമാനായ ദൈവം പാപിയോട് പാപത്തോട് കോപിച്ചിരുന്നു. ആ കോപത്തെ ശമിപ്പിക്കുവാൻ ദൈവം തന്നെ ഒരുക്കിയ ഒരു മരണമാണ് യേശുക്രിസ്തുവിന്റെ മരണം. നമുക്കറിയാം പാപം നിമിത്തം ദൈവത്തിന്റെ കോപം മനുഷ്യന്റെ മേൽ വരുന്നു. ദൈവം നീതിമാനായതുകൊണ്ടാണ് പാപത്തോട് കോപിക്കുന്നത്. ദൈവം നീതിമാനല്ലായിരുന്നെങ്കിൽ പാപത്തോട് കണ്ണടച്ചാൽ മതിയായിരുന്നു. എന്നാൽ നീതിമാനായ ഒരുവന് പാപത്തിന് നേരെ കണ്ണടയ്ക്കുവാനും കഴിയുകയില്ല. ദൈവത്തിന്റെ വ്യവസ്ഥകളെ ലംഘിച്ച, ദൈവത്തിന്റെ നിലവാരത്തിൽ താഴെപ്പോയ, ദൈവത്തിന് വിരുദ്ധമായി പാപം ചെയ്ത, അശുദ്ധിയിലും അനീതിയിലും ജീവിക്കുന്ന മനുഷ്യന്റെ പാപത്തിന് നേരെ ദൈവത്തിന്റെ കോപം വെളിപ്പെടുന്നു. എന്തുകൊണ്ട് ദൈവം കോപിക്കുന്നു? ദൈവം മുൻകോപിയായതുകൊണ്ട് കോപിക്കുകയല്ല, ദൈവം നീതിമാനായതുകൊണ്ട് കോപിക്കുന്നു. റോമാലേഖനം 1:18 വാക്യത്തിൽ ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. റോമർക്ക് എഴുതിയ ആ ലേഖനം 1:18 വാക്യം. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ, സകല അഭക്തി മനുഷ്യന്റെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം, ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു, സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മനുഷ്യന്റെ സകല അഭക്തിക്കും അനീതിക്കും എതിരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. എന്തുകൊണ്ട്? ദൈവം നീതിമാനും വിശുദ്ധനുമായതുകൊണ്ട് സകല അഭക്തിക്കും അനീതിക്കുമെതിരെ ദൈവത്തിന്റെ കോപം വെളിപ്പെടുന്നു. 2 റോമാലേഖനം തന്നെ 2 അതിന്റെ 5 ഒന്ന് നോക്കുക. റോമാലേഖനം 2:5 വാക്യം. എന്നാൽ നിങ്ങളുടെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരദിച്ചു വെക്കുന്നു. അനുതപിക്കാത്തവർ എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം കൂട്ടിവെക്കുന്നു. ഇന്ന് രാത്രി വളരെ ഗൗരവത്തോടുകൂടെ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. വിശുദ്ധ വേദപുസ്തകം പറയുന്നു ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസം എന്നൊരു ദിവസം വരുവാൻ പോകുന്നുണ്ട്. ദൈവം നീതിയിൽ ലോകത്തെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. സകല മനുഷ്യരുടെയും പാപത്തിനു നേരെയുള്ള ദൈവത്തിന്റെ കോപം വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പാപങ്ങൾ ചെയ്ത് രഹസ്യമായത് ഒളിപ്പിച്ചു വെച്ച് മനുഷ്യന്റെ മുമ്പാകെ നന്നായി ജീവിക്കുന്ന അനേകം ആളുകൾ ഈ ലോകത്തിലുണ്ട്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരുടെ ചിലരുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ദൈവം ഒരു ദിവസത്തെ നിയമിച്ചിട്ടുണ്ട്, ന്യായവിധിയുടെ ദിവസം. അന്ന് സകല മനുഷ്യന്റെ അനീതിക്കും അഭക്തിക്കും പാപത്തിനും കൊള്ളതായ്മയ്ക്കുമെതിരെ ദൈവത്തിന്റെ നീതിയുള്ള വിധി കോപത്തോടെ വെളിപ്പെടുവാൻ പോകയാണ്. ദൈവത്തിന്റെ വിധി നീതിയുള്ളതായിരിക്കും കേട്ടോ. അയ്യോ, ഞാനിത് അറിഞ്ഞില്ലല്ലോ, എന്താ വെറുതെ എന്നെ ഇങ്ങനെ കുറ്റം ചുമത്തുന്നെന്ന് ഒരു മനുഷ്യനും പറയുകയില്ല. ഞാനത് ചെയ്തതല്ലല്ലോ, പിന്നെന്തിനാ എന്നോട് കോപിക്കുന്നതെന്ന് ഒരു മനുഷ്യനും പറയുകയില്ല. സകല മനുഷ്യർക്കും അവരുടെ തന്നെ മനസാക്ഷി സാക്ഷ്യം പറയും ദൈവത്തിന്റെ വിധി നീതിയുള്ളതാണ്. അതെ, ഞാനത് രഹസ്യത്തിൽ ചെയ്തതാണ്, ഞാൻ തെറ്റുകാരനാണ്, ഞാൻ കുറ്റക്കാരനാണ്. വേണമെങ്കിൽ നീ ആ
കൃത്യം ചെയ്യുന്ന രംഗം ഒരു വീഡിയോയിൽ എന്ന പോലെ നിന്നെ കാണിക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവം അങ്ങനെ കാണിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ വേണമെങ്കിൽ കാണിക്കാൻ കഴിയും. നീ കുറ്റം ചെയ്യുന്ന രംഗം നമുക്കറിയാമല്ലോ, എ ടി എമ്മിൽ നിന്നൊക്കെ പണം മോഷ്ടിക്കുന്ന ആളുകളെ കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ്? അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ക്യാമറ ഉണ്ട്. അവിടെ മോഷ്ടിക്കുന്ന ആ പണം പിന്നീട് മോഷണം നടന്ന ശേഷം മോഷ്ടിച്ചാക്കി തന്നെ വേണമെങ്കിൽ കാണാം, അതാ ഞാൻ മോഷ്ടിക്കുന്നു, അയ്യോ ഞാൻ മോഷ്ടിച്ചില്ല എന്ന് പറയാനൊക്കെ ഇല്ല. ദൈവത്തിന്റെ വിധി നീതിയുള്ളതാ, ഞാനത് ചെയ്തല്ലെന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല. മനുഷ്യന്റെ പാപത്തിന് നേരെ ദൈവത്തിന്റെ കോപം വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ദൈവം കോപിച്ചിരിക്കുന്നു മനുഷ്യന്റെ പാപത്തിനെതിരെ. ദൈവം കോപിച്ചിരിക്കുന്നു, ദൈവം നീതിയുള്ള വിധി വെളിപ്പെടുത്തുവാൻ പോകുന്നു. എന്താണ് പാപത്തിന്റെ വിധി, പാപത്തിന്റെ ശമ്പളം? പാപത്തിന്റെ ശമ്പളം മരണം അത്രേ. ശാരീരിക മരണം മാത്രമല്ല, ദൈവത്തിൽ നിന്നേക്കും അകന്ന് നിത്യ നരകത്തിൽ അവസാനിക്കുക, അതാണ് നിത്യ നരകത്തിൽ എന്നേക്കും വസിക്കുക, അതാണ് പാപത്തിന്റെ ശമ്പളം. അങ്ങനെ ദൈവം മനുഷ്യവർഗത്തോട് കോപിച്ചിരിക്കുന്നു. എന്നാൽ ആ കോപം ശമിപ്പിക്കുക, ആ കോപം മാറ്റി മനുഷ്യൻ നീതിമാനായി തീർന്ന ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടുക, ഒരു മാർഗം ദൈവം ഒരുക്കി, അതിനെയാണ് പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ യാഗത്തെ വേദശാസ്ത്രത്തിൽ കോപശമന പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിക്കുന്ന യാഗം. എങ്ങനെയാണ് ദൈവത്തിന്റെ കോപം ശമിച്ചത്? നമ്മുടെ മേൽ വരണ്ടിയിരുന്ന ദൈവത്തിന്റെ കോപം തന്റെ പുത്രന്റെ മേൽ ദൈവമാക്കിയപ്പോൾ ദൈവത്തിന്റെ നീതി പൂർണമായി നിറവേറി. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കോപം ശമിപ്പിക്കാനായിട്ട് ദാനധർമ്മങ്ങൾ കൊണ്ട് ആവുകയില്ല, തീർത്ഥയാത്ര നടത്തിയത് കൊണ്ടാകുകയില്ല, മെഴുകുതിരി കത്തിച്ചത് കൊണ്ടാകുകയില്ല, കതിനാ പൊട്ടിച്ചത് കൊണ്ടാകുകയില്ല, പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്തുകൊണ്ടാകുകയില്ല, പള്ളിക്ക് നേർച്ച നേർന്നുകൊണ്ടാകുകയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ചെയ്തിട്ടുള്ള പാപത്തിനെതിരെയുള്ള ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിക്കുവാൻ നമ്മുടെ യാതൊരു മതകർമ്മങ്ങൾക്കും സാധിക്കയില്ല. മനുഷ്യരുടെ അടുത്ത് പാപങ്ങൾ കുമ്പസാരിച്ചത് കൊണ്ട് സാധിക്കയില്ല. എന്റെ പ്രിയപ്പെട്ടവര്, മതം മാറിയത് കൊണ്ടോ, വിശ്വാസം മാറിയത് കൊണ്ടോ, വേദപുസ്തകം വായിച്ചത് കൊണ്ടോ, ഉപവസിച്ചത് കൊണ്ടോ, പ്രാർത്ഥിച്ചത് കൊണ്ടോ, ദാനധർമ്മം നടത്തിക്കൊണ്ടോ, തീർത്ഥയാത്ര നടത്തിക്കൊണ്ടോ, സ്നാനം കഴിച്ചത് കൊണ്ടോ നിനക്കെതിരെയുള്ള ദൈവത്തിന്റെ കോപം മാറുകയില്ല. ദൈവത്തിന്റെ കോപം മാറുവാൻ ദൈവം തന്നെ ഒരു മാർഗം ഒരുക്കി എന്നുള്ളതാണ് ദൈവത്തിന്റെ കരുണയുടെയും സ്നേഹത്തിന്റെയും ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ദാനധർമ്മങ്ങൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തിന്റെ കോപം മാറ്റിക്കളയുവാൻ കഴിയാതിരുന്നപ്പോൾ ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിക്കുവാൻ, പാപിക്ക് നേരെയുള്ള ദൈവത്തിന്റെ ക്രോധത്തെ ശമിപ്പിക്കുവാൻ ദൈവം തന്നെ ഒരു മാർഗമൊരുക്കി. ദൈവം താൻ മനുഷ്യനായി ഈ ലോകത്തിൽ വന്ന് നാം ചെയ്ത സകല പാപങ്ങളുടെയും ശിക്ഷ താൻ തന്നെ ഏറ്റെടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ വിചിത്രമായ ഒരാശയമാണ്. അതെന്താണെന്നറിയാമോ? കോടതിയിലെ ജഡ്ജി തന്നെ കുറ്റക്കാരന്റെ ശിക്ഷ ഏറ്റെടുക്കുന്നത് പോലെയാണിത്. ഒരു രാജ്യത്തെ രാജാവിനെതിരെ ആ രാജ്യത്തിലെ ഒരാള് കുറ്റം ചെയ്തു എന്ന് വിചാരിക്കുക. രാജാവിനെതിരെ ഒരാൾ കുറ്റം ചെയ്തു, അയാളെ രാജാവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നിരിക്കുക. രാജകരുപ്പിനെ ലംഘിച്ച നീ ശിക്ഷ അനുഭവിക്കണം. എന്നാൽ രാജാവ് പറയുകയാണെന്ന് വിചാരിക്കുക, എന്റെ കൽപ്പന ലംഘിച്ചവന്റെ കൽപ്പനാ ലംഘത്തിന്റെ അടി 30 അടിയാണ് അവന് കൊടുക്കേണ്ടതെന്ന് വിചാരിക്കുക. ആ 30 അടി എനിക്ക് തന്നുകൊള്ളുക എന്ന് രാജാവ് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഒരു രാജാവും അങ്ങനെ പറയുകയില്ല, ഒരു ജഡ്ജിയും പറയുകയില്ല. എന്നാൽ അങ്ങനെ പറഞ്ഞാൽ അതെങ്ങനെ ഇരിക്കുമോ? അതുപോലെയാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ സംഭവിച്ചത്. ആരുടെ കൽപ്പന നാം ലംഘിച്ചുവോ അവൻ തന്നെ കൽപ്പനാലംഘനത്തിന്റെ കുറ്റം ഏറ്റെടുക്കുവാൻ മനസ്സുവെച്ചു. ഏത് രാജാവിന് വിരോധമായി കുറ്റം ചെയ്തുവോ ആ രാജാവ് തന്നെ ശിക്ഷ ഏൽക്കുവാൻ തീരുമാനിക്കുന്നു. ഏത് ജഡ്ജി ന്യായാധിപനായിരുന്ന് കുറ്റത്തെ വിധിക്കുന്നുവോ ആ ജഡ്ജി തന്നെ കുറ്റക്കാരന്റെ ശിക്ഷ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നു.
The offended party takes up the punishment. ആർക്കെതിരെയാണോ കുറ്റം ചെയ്തത് ആ ആള് തന്നെ കുറ്റത്തിന്റെ ശിക്ഷ ഏറ്റെടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ മരണം പ്രായശ്ചിത്ത മരണമാണ്. പ്രായശ്ചിത്ത മരണം എന്ന് പറഞ്ഞാൽ കോപശമനയാഗമാ, ദൈവത്തിന്റെ കോപം, നമ്മോടുള്ള ദൈവത്തിന്റെ കോപം അത് ശമിപ്പിക്കുവാൻ ദൈവം തന്നെ തെരഞ്ഞെടുത്തൊരു മാർഗമാണ്. മനുഷ്യാവതാരം ചെയ്ത് ഈ ലോകത്തിൽ വന്ന് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ മരിക്കുക എന്നുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, അന്ധകാരത്തിന്റെ മണിക്കൂറുകളിൽ യേശു ക്രിസ്തു ക്രൂശിൽ കടന്ന് എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് അലറിക്കരഞ്ഞെന്ന് നമുക്കറിയാം. രാവിലെ 9 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെയാണ് യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നത്. രാവിലെ 9 മുതൽ 12 വരെയുള്ള ആ മണിക്കൂറുകൾ, ആദ്യത്തെ 3 മണിക്കൂറ് കടന്നു പോകുന്ന ഏവനും തലകുലുക്കി പരിഹസിക്കത്തക്കവണ്ണം പരസ്യമായി എല്ലാവർക്കും കാണാവുന്ന നിലയിൽ യേശു കർത്താവ് ക്രൂശിൽ കിടക്കയാ. എന്നാൽ നാം വായിക്കുന്നത് ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ അന്ധകാരം ലോകം മുഴുവൻ മൂടി. ആ അന്ധകാരത്തിന്റെ മണിക്കൂറുകളിൽ സ്വർഗത്തിലെ ദൈവം ഭാവികളായ നമ്മുടെ മേൽ വരണ്ടിയിരുന്ന ദൈവത്തിന്റെ നീതിയുള്ള കോപം തന്റെ പുത്രന്റെ മേൽ ചൊരിയുന്ന മണിക്കൂറുകളായിരുന്നു. സൂര്യ നീ കണ്ണടച്ചേക്കു എന്ന് സൃഷ്ടാവ് പറഞ്ഞു. ഈ അഖിലണ്ഡത്തെ അന്ധകാരത്തിന്റെ കരിപ്പടം കൊണ്ട് മൂടിപ്പതപ്പിച്ചിട്ട് ആർക്കും കണ്ടു നിൽക്കുവാൻ കഴിയാത്ത ആ രംഗം ക്രൂശിൽ അരങ്ങേറി. അതെന്താണ്? സകല മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ മേലും നീതിമാനായ ദൈവത്തിന്റെ ശിക്ഷ വരേണ്ടത്. അത് മുഴുവനും എന്റെയും നിങ്ങളുടെയും സ്ഥാനത്ത് നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ മേലാ കോപമൊഴിച്ചു. എന്റെയും നിങ്ങളുടെയും നേരെ വരണ്ടിയിരുന്ന ദൈവത്തിന്റെ കോപം ശമിപ്പിക്കുക. ദൈവപുത്രൻ തന്നെ കഷ്ടമനുഭവിച്ചു മരിച്ചു. ആ നിലവിളിയുടെ അർത്ഥം അല്പസ്വല്പമൊക്കെ വിശദീകരിക്കാമെങ്കിലും പൂർണ്ണമായി നാം ഒരിക്കലും മനസ്സിലാക്കുകയില്ല. നാം നിത്യകാലം നരകത്തിൽ ദൈവത്താൽ എന്നേക്ക് കൈവിടപ്പെട്ട് ഇനി ഒരിക്കലും ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയാതെ വണ്ണം എന്നുമെന്നും കൈവിടപ്പെട്ട് നിത്യകാലം അനുഭവിക്കേണ്ട നരകത്തിന്റെ വേദന. 3 മണിക്കൂറിനുള്ളിൽ കാൽവരിയിലെ ക്രൂശിൽ യേശു കർത്താവ് സഹിക്കുകയായിരുന്നു. എന്തൊരു ഭയങ്കര മരണം! കോപ ശമന ഞാൻ ഇടയ്ക്ക് കയറി ഒന്ന് ചോദിക്കട്ടെ, ഇതുപോലെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? നമ്മുടെ നേരെയുള്ള ദൈവത്തിന്റെ കോപം ശമിപ്പിക്കുവാൻ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നമ്മുടെ നേർച്ച കാഴ്ചകളോ പുണ്യപ്രവൃത്തികളോ മതത്തിന്റെ കർമ്മങ്ങളോ ദൈവത്തിന്റെ കോപം ശമിപ്പിക്കാൻ പര്യാപ്തമല്ല. അതൊക്കെ നീ ചെയ്തു കാണും, എന്നാൽ നിന്റെ തലയ്ക്കുമേൽ ദൈവത്തിന്റെ കോപത്തിന്റെ ഖഡ്ഗം വാൾ തൂങ്ങി കിടക്കുകയാണെന്നുള്ള വസ്തുത ഇന്ന് രാത്രി ഞാൻ നിന്നെ അറിയിക്കുകയാണ്. നിന്റെ മതമോ, നിന്റെ പുരോഹിതനോ, നിന്റെ പൂജാരിയോ, നിന്റെ കർമാദികളോ നിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിക്കുവാൻ പര്യാപ്തമല്ല. നീ ചെയ്തിട്ടുള്ള സകല പാപങ്ങൾക്കുമുള്ള ശിക്ഷ നിന്റെ തലമേൽ ഇന്ന് രാത്രി ഇരിക്കുകയാ. എന്നാൽ ഈ ദൈവപുത്രൻ ആ ശിക്ഷ മുഴുവനായി ഏറ്റെടുത്ത് പിതാവാം ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിച്ചത് കൊണ്ട് അവനിൽ ശരണപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് സൗജന്യമായിട്ട് അവരുടെ പാപങ്ങൾ മോചിക്കപ്പെടുവാൻ ദൈവം വഴിയൊരുക്കിയിരിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് എന്റെ സന്ദേശത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് ഞാൻ വരട്ടെ. യേശു ക്രിസ്തുവിന്റെ യാഗമരണത്തെ കുറിച്ച് വേറെയും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് അത് നിരപ്പിന്റെ യാഗമായിരുന്നു എന്നാണ്. ഇറ്റ് വാസ് എ റെക്കൺസിലിയേറ്ററി ഡെത്ത്. നിരപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റെക്കൺസിലേഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ശത്രുത മാറി രമ്യതയിലാവുക എന്നാണ്. ശത്രുക്കളായിരുന്നവർ ശത്രുത മാറി സ്നേഹത്തിലാകുക, ബിക്കം ഫ്രണ്ട്സ് അഗെയിൻ, അതാണ് നിരപ്പ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. യേശുക്രിസ്തുവിന്റെ മരണം മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കേണ്ടതിനായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. നമുക്കൊന്ന് വായിച്ചു നോക്കാം. റോമാലേഖനം 5:10 5:10 ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ മതി. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവന്റെ പുത്രന്റെ മരണത്താൽ, അതായത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ, നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നു. യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ മറ്റൊരർത്ഥം അത് നിരപ്പ് വരുത്തുന്ന മരണമായിരുന്നു. ശത്രുക്കളെ
ദൈവത്തോട് നിരപ്പിക്കുക. പാപം ചെയ്ത് ദൈവത്തിന്റെ ശത്രുവായി നിങ്ങളും ഞാനും തീർന്നു. നാം ദൈവത്തോട് ശത്രുതാ മനോഭാവമുള്ളവരായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ആ ശത്രുത മാറ്റി സ്നേഹം പുനഃസ്ഥാപിക്കുക, ദൈവത്തോട് നമ്മെ നിരപ്പിക്കുക. ഒരു യാഗം ആവശ്യമായിരുന്നു, അതാണ് യേശു കർത്താവിന്റെ മരണം. രണ്ട് കൊരിന്ത്യർ അഞ്ചാം അധ്യായത്തിന്റെ 19-ാം വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. രണ്ട് കൊരിന്ത്യർ അഞ്ചാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു. ദൈവം ലോകത്തെ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മനുഷ്യരെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു. ഒരു വാക്യം കൂടെ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്, യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. താഴോട്ട് വായിച്ചു, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. സകലത്തെയും തന്നോട് നിരപ്പിക്കുവാൻ പിതാവിന് പ്രസാദം തോന്നി. യേശു ക്രിസ്തുവിന്റെ രക്തച്ചൊരിച്ചിൽ കൊണ്ട്, മരണം കൊണ്ട് ദൈവത്തോട് നമ്മെ നിരപ്പിക്കുവാൻ ദൈവം വഴിയുണ്ടാക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ദൈവത്തിൽ നകന്ന് ശത്രുതാ മനോഭാവത്തിൽ ദൈവത്തിൽ നകന്നു പോയ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ നമ്മുടെ മധ്യസ്ഥനായി ഇറങ്ങി വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. കാൽവരിയിലെ ക്രൂശിൽ ഇങ്ങനെ പറയട്ടെ, ഒരു കൈ കണ്ട് നീതിമാൻ വിശുദ്ധനുമായ ദൈവത്തിന്റെ കൈക്ക് പിടിച്ചിട്ട്, മറ്റേ കൈകൊണ്ട് പാപിയായ മനുഷ്യന്റെ കൈക്ക് പിടിച്ച് രണ്ടുപേരെയും അവരുടെ പ്രശ്നം പരിഹരിച്ച് നിരപ്പിച്ച ശുശ്രൂഷയാണ് കാൽവറിയിലെ യാഗമരണം. സമയമുണ്ടായിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഇനിയും അനേകം മറുപടികൾ പറയാനുണ്ട്, ഇതേ കാര്യത്തിന്റെ മറ്റു വശങ്ങൾ. എന്നാൽ ഞാനതിലേക്ക് പോകാതെ എന്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. എന്തുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? മതം മാറ്റാൻ വേണ്ടിയല്ല, സഭയിൽ ആളുകൂട്ടാൻ വേണ്ടിയല്ല, മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടിയല്ല. ലോകമെങ്ങും പോയി ദൈവം ചെയ്ത ഈ വലിയ പ്രവൃത്തി, തന്റെ പുത്രന്റെ ക്രൂശമരണം മുഖാന്തരം മനുഷ്യവർഗത്തിന് ഒരുക്കിയിരിക്കുന്ന രക്ഷയെ കുറിച്ച് പറയണമെന്ന് യേശു ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം ഇടവലത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പന അനുസരിച്ചാണ് ഇന്ന് രാത്രി തിരുനക്കര മൈതാനത്ത് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്. എന്താണ് സുവിശേഷം? നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ ശിക്ഷ, നരകത്തിന്റെ വേദന അനുഭവിച്ച് ക്രൂശിൽ അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, ഇന്ന് ലോകത്തിന്റെ രക്ഷിതാവായി ജീവിക്കുകയാണ്. ഈ വസ്തുത, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്നുള്ള വസ്തുത ലോകം മുഴുവൻ പ്രസംഗിക്കണം. എന്തിനാ ഇത് പ്രസംഗിക്കുന്നത്? ആ പ്രസംഗം കേൾക്കുമ്പോൾ അനുതാപവും മാനസാന്തരവും മനുഷ്യ ഹൃദയത്തിൽ ഉണ്ടാകണം. അവരനുതപിച്ച് രക്ഷകനിലേക്ക് തിരിഞ്ഞ് രക്ഷകനിൽ ശരണപ്പെടണം. അങ്ങനെ ശരണപ്പെടുമ്പോൾ ലൂക്കോസ് 24 പറഞ്ഞിരിക്കുന്നത് അവർക്ക് പാപമോചനം ലഭിക്കും. ഇന്ന് രാത്രി എന്തിനാണ് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്? നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ്. യേശു ക്രിസ്തുവിന്റെ മരണം പാപമോചന മരണമാണ്. യേശു ക്രിസ്തുവിന്റെ മരണം ഒരു യാഗമരണമാണ്. യേശു ക്രിസ്തുവിന്റെ മരണം പ്രതിപുരുഷ യാഗമാണ്, നമുക്ക് വേണ്ടി നമ്മുടെ സ്ഥാനത്തുള്ള മരണമാണ്. യേശു ക്രിസ്തുവിന്റെ മരണം കോപശമന പ്രായശ്ചിത്ത യാഗമാണ്, നമ്മോടുള്ള ദൈവത്തിന്റെ കോപം ശമിപ്പിക്കുവാനായി ഉള്ള മരണമാണ്. യേശു ക്രിസ്തുവിന്റെ മരണം നിരപ്പിന്റെ യാഗമാണ്, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് അകന്നുപോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുക, ദൈവവുമായുള്ള സ്നേഹബന്ധത്തിലേക്ക് കൊണ്ടുവരിക, പാപികളായി നമ്മെ ദൈവ മക്കളാക്കി തീർക്കുവാൻ ദൈവത്തിന്റെ സകല നന്മകളും അനുഗ്രഹങ്ങളും സ്നേഹവും കരുണയും അനുഭവിച്ച് ഈ ലോകത്തിൽ ജീവിക്കുന്നത്ര കാലം ജീവിക്കുകയും അതിനുശേഷം നിത്യത മുഴുവൻ സ്വർഗത്തിൽ തന്നോടുകൂടെ നമ്മെ ഇരുത്തുകയും ചെയ്യുക എന്നുള്ള ദൈവത്തിന്റെ നിത്യമായ കാര്യപരിപാടി നിറവേറ്റുവാനാണ് യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് മരിച്ചത്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന അനേകര് ഈ യേശു കർത്താവിന്റെ ക്രൂശമരണത്തിൽ ശരണപ്പെട്ട് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഈ യേശു കർത്താവിന്റെ ക്രൂശമരണത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഒരു പക്ഷേ എനിക്കറിഞ്ഞുകൂടാ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന നിങ്ങളിൽ ചിലര്
ഇതുവരെ ആ നിലയിൽ പാപങ്ങളുടെ മോചനം പ്രാപിച്ചിട്ടില്ല. നിങ്ങളുടെ മതം ഏതാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങളുടെ സഭ ഏതാണെന്ന് എനിക്കറിയണ്ട, നിങ്ങളുടെ വിശ്വാസം എന്താണെന്നുള്ളത് വിഷയമല്ല. ഇതെന്റെ സന്ദേശമല്ല, എന്റെ ആലോചനയല്ല, എന്റെ മെടുക്കിൽ ഞാൻ പഠിച്ച് കണ്ടെടുത്ത കുറെ കാര്യങ്ങളല്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ വായിച്ച് കേൾപ്പിച്ച് വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സുവിശേഷം എന്റെ സന്ദേശമല്ല, സുവിശേഷം ബ്രദറുകാരുടെ സന്ദേശമല്ല, സുവിശേഷം ദൈവത്തിന്റെ സന്ദേശമാണ്. ഇന്ന് രാത്രി നാം പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കാൻ പോകുന്ന ഈ വേളയിൽ ഈ സന്ദേശം സർവാത്മനാ കൈക്കൊണ്ട് ഈ രക്ഷകനിൽ ശരണപ്പെടുവാൻ, ഈ രക്ഷകനെ ഹൃദയത്തിലേക്ക് അംഗീകരിക്കുവാൻ ഇന്ന് രാത്രി നിങ്ങൾ തയ്യാറാകുമോ? ഞാൻ ഒരു വാക്ക് ചോദിക്കട്ടെ. അഖിലാണ്ടത്തിനുടയവനായ ദൈവം, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ വലിയവനായ ദൈവം, ആ ദൈവം മനുഷ്യനായി വന്ന് നമുക്ക് വേണ്ടി തന്റെ ജീവൻ ബലിയർപ്പിച്ച് മരിച്ച് രക്ഷയൊരുക്കിയിരിക്കെ ആ രക്ഷ എങ്ങനെ തള്ളിക്കളയുവാൻ നമുക്ക് സാധിക്കും? മറ്റൊരുത്തല്ലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ ഉണക്കാൻ, ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവ മുൻപാകെ നമ്മുടെ ശിരസ് നമുക്ക് കുനിക്കാം. ഇത്ര വലിയ രക്ഷ ലോകത്തിൽ വേറെങ്ങും കേൾക്കാൻ കഴിയാത്ത, വേദപുസ്തകത്തിൽ ഒഴികെ വേറെങ്ങും കേൾക്കാൻ കഴിയാത്ത മഹാ അത്ഭുതം, മഹാ അത്ഭുതകരമായ സത്യങ്ങൾ, ദൈവം താൻ മനുഷ്യനായി വന്ന് നമ്മുടെ പാപശിക്ഷ അനുഭവിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇന്ന് രാത്രി ഇതെന്തിനാണ് പ്രസംഗിക്കുന്നത്? അനുതാപത്തോടുകൂടെ, കർത്താവേ എന്റെ പാപത്തിന്റെ ശിക്ഷയാണ് നീ സഹിച്ചതെന്ന് ഞാൻ വിശ്വസിച്ച് എന്റെ പാപങ്ങളുടെ മോചനത്തിനായി അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. കർത്താവേ എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, എന്നെ രക്ഷിക്കണമേ എന്ന് ഇന്ന് രാത്രി നിങ്ങൾ കർത്താവിനോട് പറയുമോ? ഈ പ്രസംഗം കേട്ട് ഈ രക്ഷകനിൽ വിശ്വസിക്കുവാൻ വേണ്ടിയാണ് ഈ വിഷയം ഇവിടെ പ്രസംഗിക്കപ്പെടുന്നത്. മൂന്ന് ലളിതമായ പടികൾ മാത്രമേ നിങ്ങൾ എടുത്തു വെക്കേണ്ടതായിട്ടുള്ളൂ. ഒന്ന്, ഞാൻ പാപിയാണെന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കുക. എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എനിക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതെന്ന്, ക്രൂശിൽ മരിച്ച രക്ഷക, നിന്നിൽ ഞാൻ ശരണപ്പെടുന്നു, എന്നെ നീ രക്ഷിക്കണം. ആത്മാർത്ഥമായി നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്ന് ഈ ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ആ നിമിഷം നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടും. നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുയർത്ത ദൈവപുത്രനിൽ നിങ്ങൾ ശരണപ്പെടുമെങ്കിൽ, കർത്താവേ എനിക്കായി ക്രൂശിൽ മരിച്ച കർത്താവേ നിന്നെ ഞാൻ എൻ്റെ രക്ഷകനായി അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിൽ നിങ്ങൾ ശരണപ്പെടുമെങ്കിൽ ഇന്ന് രാത്രി ആ നിമിഷം നിങ്ങളുടെ സകല പാപങ്ങളും മോചിച്ച് കർത്താവ് നിങ്ങളെ രക്ഷിക്കും. ആ നിലയിൽ കർത്താവിന് ശരണപ്പെടുന്ന, ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച, പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ തെളിവായി, നിങ്ങളുടെ തീരുമാനത്തിന്റെ തെളിവായി നിങ്ങളുടെ വലതുകരം ദൈവസന്നിധിയിൽ ഒന്ന് ഉയർത്തി കാണിക്കാമോ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നിമിഷം നിങ്ങളുടെ വലതുകരം ദൈവസന്നിധിയിൽ ഒന്ന് ഉയർത്തി കാണിച്ച നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മാത്രമല്ല, നിങ്ങളെ ശ്രദ്ധിക്കുന്ന വോളണ്ടിയേഴ്സ് ഇവിടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ ശ്രദ്ധിക്കുന്ന വോളണ്ടിയേഴ്സ് ഇവിടെയുണ്ട്. നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്ക് ആത്മീകമായ സഹായം തരുവാനും അവരാഗ്രഹിക്കുന്നുണ്ട്. അധിക സമയമെടുക്കയില്ല, ചുരുക്ക നിമിഷങ്ങൾ മാത്രം. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് രാത്രി ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ദൈവപുത്രനിൽ ഞാൻ ഇന്ന് രാത്രി എന്റെ പാപമോചനത്തിന് വേണ്ടി ശരണപ്പെടുന്നു. കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറയുന്ന വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എനിക്കെല്ലാവരുടെയും കൈകൾ ശരിക്ക് കണ്ടുകൂടാ. ഇരിക്കുന്നവരോ പുറകിൽ നിൽക്കുന്നവരോ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങളുടെ കരം ദയവായിട്ടൊന്ന് ഉയർത്തി കാണിക്കാമോ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളെ സഹായിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആത്മീകമായി നിങ്ങൾക്ക് ആ തീരുമാനം ബാഹ്യമായി കാണിക്കേണ്ടതിനായിട്ട് ഒരു നിമിഷം കൂടെ തരുന്നു. ദയവായിട്ട് നിങ്ങളുടെ കരം ഒന്ന് ഉയർത്തി കാണിക്കാമോ? കരം ഉയർത്തിയവർ താഴ്ത്തിയിടാം. ഇന്ന് രാത്രി ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പിന്നാലെ പ്രാർത്ഥിക്കുന്നതാണ്. എനിക്ക് പിന്നാലെ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ഈ യോഗം അവസാനിപ്പിക്കും. മാത്രമല്ല, ഈ താല്പര്യമുള്ളവര്, കരമുയർത്തിയവര്, അല്ലെങ്കിൽ ഉയർത്താൻ ആഗ്രഹിക്കുന്നവര്, ഈ താല്പര്യമുള്ളവര് വോളണ്ടിയേഴ്സ് അവിടെ പലയിടങ്ങൾ ബാഡ്ജ് ധരിച്ച വോളണ്ടിയർ